ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ രാവിലെ ഫ്രഷായി, യേശുവൊക്കെ ഇതേ റെഡി ആയി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റി കാണാൻ ആയിട്ടാണ്. അപ്പൊ രാവിലെ ഇപ്പോ 7 മണിയായി ഇപ്പൊ സമയം. അപ്പൊ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 10 മണിക്കുള്ളിൽ അവിടെ ഒരു 1 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ എത്താൻ കേട്ടാ, യേശു കൂളിംഗ് ഗ്ലാസ് ഒക്കെ സന്തോഷത്തോടെ പിടിച്ചിരിക്കുക, 2 ഗ്ലാസ് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോ അവിടെ ചെന്നിട്ട് ഒരു 10 മണിക്കാണ് അവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെന്ന് ടിക്കറ്റ് ഒക്കെ നമുക്ക് എടുത്തെല്ലാം സെറ്റായിട്ട് നിൽക്കണം. അപ്പൊ രാവിലെ തന്നെ ഒരു വെൽക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള ആണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് മിസ്സാക്കരുതെന്നാണ് പോയിട്ടുള്ള ചിലർ പറഞ്ഞുള്ള അറിവ്. അപ്പൊ നല്ല പ്രോഗ്രാമാണ്, ഒരു ഡാൻസ് പോലുള്ള മറ്റു പ്രോഗ്രാമോടുകൂടിയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് മറ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഇന്ന് ഒരു ദിവസം മുഴുവനും കയറി കണ്ടാൽ തീരാത്ത അത്ര ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും, എൻജോയ്മെന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് വഴിയെ മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഞങ്ങളുടെ യൂബർ ടാക്സി വന്നിട്ട് യൂബർ ടാക്സിയിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് നടക്കണം. യൂബർ ടാക്സി അതാ അവിടെ വെയിറ്റ് ചെയ്യണം, കുറച്ച് മാറിയാണ് വണ്ടി വന്നതെന്ന്. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു, യൂബർ ടാക്സിയിൽ കയറി ഞങ്ങള് ഫിലിം സെറ്റിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഫ്ലൈ ഓവർ കാണാം, ഫ്ലൈ ഓവറിന്റെ അടുത്ത് തന്നെ റെയിലാണെന്ന് തോന്നുന്നത്, ക്ലിയർ ആയില്ല. നമ്മുടെ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതെന്താണ്? ലീഡ് സ്പേസ്, ആ അഡ്വർടൈസിങ്ങിന്റെ ബോർഡാണെന്ന്. റൈസൈഡിൽ കണ്ട ആർച്ച് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റൈസൈഡിലൂടെ ഒരു കാർ അലങ്കരിച്ചൊക്കെ പോകണ്ട. ഇതുകൊണ്ട് നീളത്തിൽ നല്ല റോഡൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് കേട്ടോ, നല്ല അടിപൊളി റോഡാണ്, വണ്ടി ഓടുന്ന അറിയുന്നില്ല. അങ്ങനെ നമ്മൾ സൈഡിലുള്ള ഒരു സർവീസ് റോഡിലൂടെ കടന്നു, സൈഡിൽ കണ്ട ഗ്രില്ലൊക്കെ ഇട്ടൊരു റോഡാണ്. ഇതിലെ വലിയ തിരക്കില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ ചെറിയ രീതിയിലൊരു ട്രാഫിക് കാണുന്നുണ്ട്. ഒരു ബോർഡ് കാണും, സൈൻ ബോർഡ്, നാഗോൽ കോതപ്പേട്ട് LG നഗർ. ഇവിടുന്ന് അങ്ങനെ ഇതാ എത്താറാണ് PMR കൺവെൻഷൻ, ഒരു കൺവെൻഷൻ സെന്റർ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ഡെവലപ്ഡ് ഏരിയ ആണ്. ഇതാ നമ്മുടെ റാമോജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് റാമോജിയുടെ എൻട്രൻസ് ഗേറ്റ് കേട്ടോ, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് ഏതാണ്ട് എത്തുന്നു. നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്യണം കാർ. നമ്മൾ റാമോജി ഫിലിം സിറ്റിയിലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിലേക്ക് പോകാനായിട്ട്. ഇവിടെ അടിപൊളി വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ തന്നെ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു കൗണ്ടറാണ്. നമുക്കിവിടെ വന്നിട്ട് ഒരാൾക്ക്, മുതിർന്ന ആൾക്ക്, അഡൽട്ടിന് 1593 രൂപയാണ് നമുക്ക് ആയത് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഫുൾ ഫാമിലി ഉണ്ടായിരുന്നല്ലോ, ബ്രദറും ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ജീനും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഏതാണ്ട് 9300 സംതിങ് ആയി നമ്മുടെ എമൗണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ രാവിലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകാം. രാവിലെയുള്ള വെൽക്കം പ്രോഗ്രാം കഴിഞ്ഞു എന്ന് സംശയമുണ്ട്. എന്തായാലും നോക്കും നമുക്ക്. 9325 രൂപ. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് വരണം. അകത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഇതാ നമ്മുടെ ഫുൾ ടിക്കറ്റ്, എല്ലാവരും ടിക്കറ്റ് കണ്ടോ. ഇതാ നമ്മൾ അകത്തേക്ക് പോകാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് കയറിയിട്ട് നമുക്കൊരു ബസ്സുണ്ട്. ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ച് ഇവിടുന്ന് വെരിഫൈ ചെയ്ത് അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറിയതിന് ശേഷം ഇവിടുന്ന് ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അനിയനും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. നമ്മുടെ ടിക്കറ്റ് കിട്ടിയവർക്കെല്ലാം ഈ സ്റ്റിക്കർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ആയിട്ട് ഒട്ടിക്കും. ഇവിടുന്ന് വീണ്ടും നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് നമ്മൾ വേഗം ചെല്ലുകയാണ്. ബസ് നമുക്ക് ഫുള്ളായി കഴിയുമ്പോൾ വിട്ടുപോകും കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കിടക്കാം. സ്കാൻ ചെയ്ത് അകത്തേക്ക് കിടന്ന് നമ്മുടെ ഇവിടുന്ന് നമുക്കൊരു ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്റെ സാധനം വാങ്ങിച്ചോട്ട് ചോദിക്ക്. നമ്മൾ ഈ ബസ്സിൽ കയറി ഇരിക്കണം. ബസ്സിൽ കയറി എന്നിട്ട് ബസ് ഫില്ലാകുമ്പോൾ പോകുന്ന പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുന്ന് ബസ്സിൽ കയറി പുറപ്പെട്ടു.
ഏതാണ്ട് ബസ് ഫുള്ളായിരുന്നു കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ബസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട, എല്ലാവരും ഉണ്ട് ബസ്സിൽ. പല സ്റ്റേറ്റുകളിൽ നിന്ന് പല ഭാഷക്കാരുണ്ട് കേട്ടോ, അവിടെ മലയാളികളുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇതിലുണ്ട് വിശാലമായിട്ട് അങ്ങനെ പടർന്ന് പന്തരിച്ച് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല ഹരിതാപമായുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഇതിനകത്ത് തന്നെ കുറേ ദൂരം പോകാനുണ്ട്. ഇപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ബാഹുബലിക്ക് സെറ്റിട്ടതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇവിടെ കാണാം കേട്ടോ. അതിനകത്ത് കണ്ടിട്ടുള്ള ഒരു തടാകം പോലുള്ളത്, പിന്നെ ഇഷ്ടംപോലെ പനകൾ, ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാം. അങ്ങനെ ഇതിനകത്ത് കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ രാമോജി റാവുവിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് എത്തുന്നത്. ഇതാ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഇവിടുന്ന് വീണ്ടും അകത്തേക്ക് പോകണം. ഇവിടുന്ന് നമുക്ക് അകത്തേക്ക് പോയതിന് ശേഷം നമുക്ക് ഓരോ ഏരിയയിലേക്ക്, ഇവിടെ നിന്ന് ആദ്യം ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം വേറെ നമുക്ക് ലോക്കൽ നല്ല ഫാൻസി ആയിട്ടുള്ള അടിപൊളി ചില ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഓരോ ബസ്സിൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് കയറി അവിടെയൊക്കെ ലോക്കലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, വിശദമായിട്ടെല്ലാം കാണാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നമ്മൾ മറ്റേതോ ഒരു സിറ്റിയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ വന്നിരിക്കുന്ന പോലെ ഫീല് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ, ഓരോ ഏരിയയിൽ വന്നു കഴിയുമ്പോഴും കിട്ടും. അതുപോലുള്ള ഏരിയയാണ് ഓരോ ലൊക്കേഷൻ ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതുപോലെ അകത്തേക്ക് നമുക്ക് ഇനിയും പോകാണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഈ ബസ്സിൽ കയറിയ ശേഷം തന്നെ ഇപ്പോൾ അതിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് അരമണിക്കൂറിൻ്റെ അടുത്തായി ഇവിടെ എത്തുമ്പോഴേക്കും. അത്രയും ദൂരം നമുക്കിങ്ങനെ മുന്നോട്ട് പോരാനുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കണ്ട് കണ്ണെത്താ ദൂരം വരെ കിടക്കുന്ന, നീണ്ട് പരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ, നല്ല മനോഹരമായുള്ള സെറ്റപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത് അടിപൊളി. എന്താ ബിൽഡിങ്ങിൻ്റെ ഇത് ഭംഗി നോക്കി, നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് വന്ന പോലെ ഇല്ലേ. അത്ര അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അമ്പോ, ഇവിടെ ഒരുപാട് സിനിമകൾക്ക് ഒരേ സമയം തന്നെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. അതുകൊണ്ടോ ബിൽഡിങ്ങുകൾ നോക്കി, പഴയ രാജസ്ഥാൻ മാതൃകയിലും അങ്ങനെ പലതരത്തിലുള്ള സെറ്റപ്പ്. ഇതാ നമ്മുടെ ബസ് കണ്ടോ, ഈ ബസ്സിലാണ് നമ്മളിങ്ങനെ അകത്തേക്ക് ഓരോ ഏരിയയിലേക്ക് പോകാൻ പോകുന്നത്. ഇതുണ്ടോ, തീർന്നിട്ടില്ല. നമ്മളിങ്ങനെ വീണ്ടും അകത്തേക്ക് ഇങ്ങനെ കിടക്കേണ്ട പോകാനായിട്ട്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടോ നമുക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമുക്കിതെല്ലാം കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുണ്ടോ സെറ്റപ്പ് നോക്കി, ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ് കേട്ടോ. എന്തുമാത്രം ബിൽഡിങ്ങുകളും നോക്കി നമ്മുടെ. അങ്ങനെ നമ്മൾ ബസ് ഇവിടെ എത്തി, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നമ്മൾ ഈ കാണുന്ന ഇപ്പുറത്ത് കണ്ട, എല്ലാവരും ഇറങ്ങി തീർന്നിട്ടില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസി ആയിട്ടുള്ള ബസ് കിടക്കുന്നുണ്ട്. അതിൽ നമ്മൾ കയറിയിട്ട് വേണം ഉള്ളിൽ വീണ്ടും പല ലൊക്കേഷനുകളും നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ബസ് നമ്മൾ എത്തിക്കും. അങ്ങനെ ആ ബസ് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ലോക്കൽ ഏരിയകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് വീണ്ടും അടുത്ത ബസ് വരും. അങ്ങനെ ഓരോരോ ഏരിയയിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ലോക്കലായിട്ട് ഈ ബസ്സിൽ കയറി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്കിത് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു. ഇതാ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. അടിപൊളി ബസ്സാണ് കേട്ടോ. സെറ്റപ്പ് ഇത് നോക്കി, എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടോ. നല്ല ബസ്സായിട്ടുണ്ടല്ലേ, കൊള്ളാം. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ ഇതാ കയറാൻ പോകണം. ഇപ്പോൾ തന്നെ ബസ് ഫില്ലാവും കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓ രക്ഷയില്ല, എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റൊക്കെ ഫില്ലായി. ആദ്യം കയറിയ ആളുകൾ എല്ലാവരും ആദ്യം ഫില്ലായിട്ടിരുന്നു. ആ കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന ഏരിയയിൽ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. നോക്കാം, നോക്കാം. ബാക്കിലാണ് നമ്മുടെ സീറ്റുകളുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ പതുക്കെയാണ് കൂടാം. അങ്ങനെ നമ്മളിവിടെ ഒന്ന് സെറ്റായി. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. കൊള്ളാട്ടെ, ഇവിടുത്തെ സെറ്റപ്പ് കൊള്ളാം. ഇങ്ങനെ ഒരു ബസ് സൗകര്യം ഉള്ളത് അല്ലാതെ നമുക്ക് കയറി കാണാൻ പറ്റില്ല. അത്രയും ഏരിയ നമുക്ക് വിശാലമായിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബസ് നമ്മളിവിടുന്ന് ഇതാ സ്റ്റാർട്ട് ചെയ്യാറായിട്ടോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് കണ്ട കണ്ട, പുതിയ പുതിയ ഏരിയകളൊക്കെ വീണ്ടും ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ വാഹനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യാകാലി സാവാജപരൻ കുലാസ്തെ പന്തുസ്ഥാൻ
ഈ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും കേട്ടോ. അദ്ദേഹം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് രണ്ട് സൈഡിലേക്കും കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ആ ബിൽഡിങ്, എന്താണ് ആ ബിൽഡിങ്, എന്താണ് സ്ഥലം, എന്താണ് അവിടെ നടക്കുന്നത്, എവിടെയൊക്കെ ഇപ്പോൾ ലൈവ് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഇതൊക്കെ ഏതൊക്കെ സിനിമകളിൽ വന്നിട്ടുള്ള ഭാഗങ്ങളാണ്, ഇതെല്ലാം വിശദമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമുക്ക്. और इस गार्डन को जोधा अकबर मूवी में देख सकते हैं, सूर्य वंश मूवी में देख सकते हैं, तेलुगु मूवी पेल्ली सिंदिडी लो सुनोचु, मल्लेल वाना सांगलो कूडा सुनोचु, जुलाई ओ मधु सांगलो सुनोचु, यू कैन सी मलयालम मूवी डार्लिंग डार्लिंग, यू कैन सी मलयालम मूवी डार्लिंग डार्लिंग, वन सॉन्ग शॉर्ट हियर, नीचे फूलों की दुकान, ऊपर गोरी का मकान गाने में भी देख सकते हैं इस गार्डन को. और आपके राइट साइड में एंजल फाउंटेन, ग्रीक आर्किटेक्ट डिजाइन से बनाए गए एंजल फाउंटेन, इस फाउंटेन को देख सकते हैं ऑल द बेस्ट मूवी में देख सकते हैं, संडे मूवी में देख सकते हैं, तेलुगु मूवी खड़गम लोग संजय दत्त का मूवी एक और 11 मूवी में भी देख सकते हैं. और आपके लेफ्ट साइड में अम्ब्रेला गार्डन, मैं लैला लैला चिल्लाऊंगा कुर्ता फाड़ के गाना आदान परिंदे सॉन्ग इसी गार्डन में शूट किया था. दिलवाले मूवी में भी देख सकते हैं, शाहरुख खान का चर्च जैसे सेट बनाया था, क्लाइमैक्स सीन यहीं पर शूट किया था. तेलुगु मूवी पांडवलु पांडवलु तुम्हें चूड़ो, फाइटिंग सीन राजामौली कूड़ा चूड़ो. ज्यादातर कॉर्पोरेट इवेंट अवार्ड सेरेमनी के लिए इस्तेमाल किया जाता है. और आपकी लेफ्ट साइड में टॉप पे देखिए, लेफ्ट साइड टॉप लो चूँगा, लेफ्ट साइड टॉप पे हवा महल मूवी का गाना शूट किया था. तेलुगु मूवी सुस्वागतम चूड़ो, अय्या मूवी कूड़ा चूड़ो, यू कैन सी मलयालम मूवी कुंजारी मरकरान मिस्टर मुर्गन, यू कैन सी तमिल मूवी विश्वासम, आपको यहाँ पर ड्रॉपिंग भी रहता है, बाद में फोटो भी ले सकते हैं. और आपके लेफ्ट साइड में देखिए, लेफ्ट साइड में राउंड सर्कल का गार्डन दिख रहा है ना, चरिश्मा गार्डन, बड़े कमाल का गार्डन है ये. हीरोइन जिस कलर का साड़ी पहनकर सेंटर पॉइंट रुकता है, उसी कलर के फ्लावर्स आजू बाजू डेकोरेट किए जाते हैं, लेकिन आजकल कोई हीरोइन फिल्मों में साड़ी नहीं पहन रहे, तो इसके लिए इसका ऑर्डर भी नहीं आ रहे. चरिश्मा गार्डन कमाल का गार्डन, और इस गार्डन को अय्या मूवी में देख सकते हैं, ड्रीम मम वेक अप जो सॉन्ग था ना यहीं पर शूट किया था. अय्या मूवी चूड़ो, ड्रीम मम वेक अप सॉन्ग इकड़े शूट चेशारो. और ट्रिपल आर मूवी तो देखा है ना, ट्रिपल का कार पंचर करते हैं ना, पंचर सीन अपने बस के सामने स्ट्रेट देखिए, इसी रोड को और लेफ्ट साइड में फुटपाथ को, इसी फुटपाथ पर पंचर का शॉप भी शूट किया था. ट्रिपल आर 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 मूवी लो सोचो, पंचर शॉप इधर फुटपाथ लो, पंचर शॉप लो शूट चेशारो, ट्रिपल आर मूवी लो सोचो. ഇവിടെയാണ് ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, ഇവിടെയാണെന്ന് പറഞ്ഞു എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ. रोमन आर्किटेक्ट भी शूट किया था, ऋतिक रोशन का स्टैचू लगाकर बॉम्ब ब्लास्ट सीन यहीं पर शूट किया था. और आपकी राइट साइड में देखिए, राइट साइड स्टूडेंट ये है अमिताभ बच्चन का हवेली, सूर्य वंशम मूवी में भानु प्रताप सिंह का हवेली, वेंकटपुरम पैलेस लकलक बिल्डिंग चंद्रमुखी लोग चूड़ो, तमिल मूवी तेलुगु मूवी कन्नड मूवी चंद्रमुखी लकलक बिल्डिंग इकट्ड शूट चेशार. You can see Malayalam movie 2020 and Patram also. Bhanu Pratap Singh Hira Thakur ko kisi haveli se bedakal karte hain. Sony Max par 8 din mein 10 baar movie aati rehti hai. Akshay Kumar ka movie Bhool Bhulaiya movie mein bhi dekh sakte hain Palace ko. Akshay Kumar ka movie Bhool Bhulaiya. Telugu movie Saholo chudochu, Dokudu movie kuda chudochu. Jyadatar horror movies ke liye istemal kiya jata hai. Yahan par और अभी हम जा रहे हैं नॉर्थ इंडियन लोकेशन देखने के लिए, मन मैं तो नॉर्थ इंडियन लोकेशन सूरतान की. और हमारा नॉर्थ सिटी टोटल ब्लास्ट ऑफ पेरिस और फाइबर से बनाया गया है. शाहरुख खान रिक्शा चलाते हैं ना, इसी रोड पर शूट किया था. അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ, ഇതൊക്കെ വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് നമുക്ക്. ഗൈഡ് വളരെ വിശദമായിട്ട് തന്നെ തെലുങ്കിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. walkable distance ye north indian location total blast to paris of fiber not original only for setup hai ye. ഇവിടെയൊക്കെ നമുക്ക് കാണാം ബിൽഡിംഗ്, കാരണം ബിൽഡിംഗിന് പല ബിൽഡിംഗിന് ഫ്രണ്ട് മാത്രം ഉണ്ടാവട്ടെ, ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാരണം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയിരിക്കുമല്ലോ ഷൂട്ടിംഗ് വരുന്നത്. അപ്പോൾ ശരിക്കും അല്ല, റിയൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ അങ്ങനെ മറ്റേ വീടുകളാണെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. क्योंकि अंदर ब्यूटी पार्लर है. और आपका पर्स मोबाइल सामान थोड़ा संभाल के रखिए, क्योंकि आप छोड़ो चुका पर सिंह मोरे छोड़ो यू कैन सी कनाडा मूवी कोगुरु तमिल मूवी लिंगा विश्वासम अन्नाथे फाइटिंग सीन मार्केट से शॉर्ट हियर. मराठी पिक्चर सायराट बघितला का, सायराट मराठी पिक्चर सायराट बघितला का, आरची हैदराबादला पळून येते गळ्यातली चैन विकते माहिती आहे का, ते समोरचा दुकान मगर तो भी मारा था बट आज ड्यूटी को नया है शायद, मैंने मां अभी तक इधर झाड़ू मारा था. और आपके लेफ्ट साइड में ये है रानी मुखर्जी का मांडवा हाउस, नायक मूवी में देख सकते हैं रानी मुखर्जी का मांडवा हाउस, विश्व मूवी में देख सकते हैं, ऋतिक रोशन एक बच्ची का जान बचाता है, बिल्डिंग में फायर होता है,
सर्कस जैसे सेट बनाया था और एक गाना भी शूट किया गया था, दिल ना लिया दिल ना दिया, ऋतिक रोशन ये बिल्डिंग से वो बिल्डिंग पे जंप मारते ना, यहीं पर शूट किया था। आपको सिंगापुर दिखाया था लेकिन सिंगापुर को यहीं पर ग्राफिक किया गया था। तेलुगु मूवी जनता गैरेज लो चूड़ोचू अन्य बिल्डिंग में भी इसका कंस्ट्रक्शन स्टार्ट किया गया था। और 1996 में फर्स्ट हिंदी मूवी बड़े मियाँ छोटे मियाँ और किला, फर्स्ट तेलुगु मूवी मां नाना कुपेली, फर्स्ट इंग्लिश मूवी द नाइट फॉल क्रोकोडाइल अभी तक हमारे फिल्म सिटी में 3000 से जाड में शूट किया था। ఇదే కొండల షూట్ చేశారు బాహుబలి పార్ట్ 1 లో కాల కయా బైటింగ్ వెబ్సైట్ మే యే హే రామ్ గోపాల్ వర్మ కా ఫేవరెట్ లొకేషన్ జంగల్ ఆర్ హారర్ మూవీస్ కే ఇస్తమాల్ కియా జాతా హే రామ్ గోపాల్ వర్మ బైటింగ్ షో మామ్లా షో వైల్డెస్ట్ బైటింగ్ షో 2:00 అండ్ ఈవినింగ్ 4:45 సేమ్ త్రీ మూవీస్ చూడొచ్చు ట్రిపుల్ ఆర్ మూవీ మే దేఖ్ సక్తే సర్కారు వరి పాటా ఔర్ హమారా సెంట్రల్ జెల్ తీన్ టైప్ కా హోతా హే వీరా జైసే మూవీస్ కే సెటిస్ కే అందర్ బనాకర్ ఆల్రెడీ షూట్ హో చుకే హే ఇసే ఇండోర్ షూటింగ్ ఫ్లోర్స్ కహతే హే। हमारे पास ऐसे 10 फ्लोर से 6 एसी फ्लोर्स, 4 नॉन एसी फ्लोर्स ऑलरेडी अंदर शूटिंग चल रहा है तेलुगु मूवी का। तो इंडोर शूटिंग है ना अलाउड नहीं है, आउटडोर शूटिंग है तो देख सकते हैं, ये इंडोर में अलाउड नहीं है। और बाहुबली पार्ट 1 देखा है ना सबने, बाहुबली पार्ट 1 की थैंक यू वेरी मच, आपके बच्चे और सामान साथ में लेके जाइए और प्लीज घर वाले भी। അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം। വാഹനത്തിൽ നമ്മൾ ഇറങ്ങി, ഓഹ് ഒന്ന് ഫ്രീ ആയിട്ടോ, അടിപൊളി സെറ്റപ്പ്। നമ്മളിങ്ങനെ അകത്തേക്ക് കടന്ന് ഇൻഡോറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം, ഒരുപാട് സ്റ്റാച്യൂസൊക്കെ ഉണ്ട് ഇവിടെ। എന്ത് ഭാഗവതത്തിൻ്റെ എന്തോ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇവിടെ മനസ്സിലായത്. അപ്പോൾ നമ്മളിതിൻ്റെ കോറിഡോറിലൂടെ നടന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒരുപാട് സ്റ്റാച്യു ഒക്കെ ഉണ്ട് കേട്ടോ, പുരാണ സെറ്റുകൾ। ഇവിടെ ഭയങ്കര രാജസദസ്സാണ് കേട്ടോ കാണുന്നത്, പഴയ രാജസദസ്സാണ്, മറ്റേ പുരാണ കഥകളുടെ രാജസദസ്സാണ്। ഇവിടെ ഇരിക്കുന്ന സ്റ്റാച്യു ഒക്കെ മൂവി ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രാജസദസ്സിൽ മന്ത്രിയും മറ്റ് ഭടന്മാരും ഉപദേഷ്ടാക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്, ഇതൊക്കെ മൂവി ചെയ്യുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ। അങ്ങനെ ഇവിടുത്തെ അകത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിശാലമായ ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുണ്ട്। അതിനുമ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാം കേട്ടോ, ഇത് ഡമ്മി ആയിട്ടുള്ള ട്രെയിനുകളാണ്, നമുക്ക് ലൊക്കേഷനിൽ കാണിക്കുന്ന പല ട്രെയിനിൻ്റെയും ബോഗിയിലാണ് കിടക്കുന്നത്, ഇത് റിപ്പയർ ചെയ്യുന്ന ഇതാണ്। ഇതുണ്ട് ലോക്കൽ സ്റ്റേഷൻ കണ്ടോ, റെയിൽവേ സ്റ്റേഷൻ കാണിച്ചിരിക്കുന്നതൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ് കാണുന്നത് കേട്ടോ। ഇത് അവിടെ നോക്കിയാൽ കാണാം, ചുറ്റുപാടുള്ള കാഴ്ചകൾ കാണാം, ഒരു റെയിൽവേ സ്റ്റേഷൻ, അതാ നമ്മുടെ ബസ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ബസ് ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്, അത് നമ്മുടെ അടുത്തേക്ക് വരും। കാണിക്കാനായിട്ടുള്ള വണ്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ബാക്കിൽ വരണ്ടോ, അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ പാസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഓപ്പൺ ആണ് ഇവിടെ നമ്മുടെ വാഹനത്തെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ। നമ്മുടെ ഇപ്രാവശ്യം ഫ്രണ്ടിലിരിക്കാന്ന് വിചാരിച്ചേക്കാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, അല്ല നമ്മുടെ വണ്ടി പുറപ്പെട്ടു, ഇതാ പോണണ്ട, അത് നോക്കി അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് ചില്ലാനോട് കണ്ട വണ്ടി പോണണ്ട, അതെ ട്രെയിൻ, ആ ട്രെയിൻ കണ്ട, അതെ ട്രെയിൻ നോക്കി ഇവിടെ
എവിടെയാണ് ബാഹുബലിയുടെ സെറ്റിട്ട സ്ഥലം കണ്ടോ? ആ മലയൊക്കെ കണ്ടോ? അതില് ആ കാണുന്ന ഭാഗത്ത് ഇതെല്ലാം പനയൊക്കെ കണ്ടില്ലേ? ഇവിടെയൊക്കെയാണ് ബാഹുബലിയുടെ സെറ്റിട്ടിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് ക്രൊക്കഡൈൽ മുതലയുടെ ഒരുപാട് ലേക്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും കാണാൻ പറ്റില്ല. അവിടെ തെർമോക്കോളിന്റെ ഒക്കെ മുതലകളെയാണ് അവർ അറേഞ്ച് ചെയ്തെന്നാണ് പറയുന്നത്. കേട്ടോ, അതിന്റെ മുകളിലാണ് സെറ്റിട്ടിരിക്കുന്നത് ഈ മലയൊക്കെ. കേട്ടോ, പറന്ന് കിടക്കുന്ന റോഡുണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. ഒന്ന് കണ്ണ് വരാനായിട്ട് സമയം ഒരുപാട് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. മുഖത്തൊക്കെ ഒരുപാട് ടാൻ അടിച്ച് കറുത്ത് പോയി ഇവിടെ വന്നു ശേഷം അല്ലേ. ഇവിടെ ഭാഗത്ത് ടേൺ ചെയ്ത് അടുത്ത ഏരിയയിലേക്ക് പോയാണ്. ബാഹുബലി സെറ്റായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെയാണ് മറ്റേ യുദ്ധത്തിന്റെ സെറ്റപ്പൊക്കെ ചെയ്തായിരിക്കും എന്ന് എനിക്ക് തോന്നണം. ബാഹുബലിലെ വള്ളമാണ് പൊളിഞ്ഞിറക്കുന്നത് കേട്ടോ. ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കേണ്ട വണ്ടി ഇത് എവിടെ എത്തി. നമുക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്താണ് അടുത്ത ലൊക്കേഷനിൽ വീണ്ടും പോകുന്നത്. ബാഹുബലിയുടെ കൊട്ടാരത്തിന്റെ മിനിയേച്ചർ രൂപം കാണാം. ഫുള്ള് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? കോട്ടവാതില് കണ്ടോ? കോട്ടവാതില് കടന്നിട്ട് അകത്തേക്ക് പോരുന്നൊരു സീനാണ് കാണുന്നത് കണ്ടോ. ഇവിടെ അതിൽ ശരിക്കും ഒരുപാട് സ്റ്റാച്ചുസ് ഉണ്ട്, ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇനി അങ്ങോട്ട് ഒരു രക്ഷയില്ല, കണ്ട് തിമിർക്കാനുള്ള സ്ഥലമുണ്ടെന്നുള്ളതാണ് ഇവിടെ. ഒരു രക്ഷയില്ല, ആ ബാഹുബലിലെ ഫുൾ സെറ്റപ്പ് നമുക്കിവിടെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ബാഹുബലിയെ യുദ്ധം ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സീനിൽ കാണിക്കുന്ന ഒരു ഒരു രഥം പോലൊരു സാധനമില്ലേ, ഫ്രണ്ടിൽ ഇങ്ങനെ കറങ്ങി എതിരാളികളൊക്കെ കീറി മുറിച്ച് പോകുന്നൊരു സാധനം, അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല രസം ഉണ്ടോ കാണാനായിട്ട്? നല്ല ലെങ്ത് ഉണ്ട്, ലൈവായിട്ട് കാണാം. ഇവിടെ നല്ല ഒരുപാട് പേരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഫ്രണ്ട് കറങ്ങാനുണ്ട് ഹെലികോപ്റ്ററിൻ്റെ ഇതുപോലെ. അടിപൊളിയാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല കേട്ടോ, കണ്ടാൽ നമ്മൾ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും നമ്മൾ മാട്ടിക്കും. പേടിയൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരുന്നു. പ്രഭാസ് വലിച്ചുകൊണ്ട് പോകുന്നൊരു രഥമാണ് കേട്ടോ കാണാം. ഇതൊരു കൂറ്റൻ്റെ രഥമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആൾ നിന്നിട്ട് കണ്ടു. അതിൻ്റെ വലിപ്പം നോക്കി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു കൂറ്റൻ ഭീമാകാരമായിട്ടുള്ള രഥമാണ് കേട്ടോ. അത് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്കും വലിക്കാവുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കിട്ടും, ഒരു രക്ഷയില്ല. ഐതെ കല്ലേ ചേട്ടേ കല്ലേ ഐതെ ദാ കല്ലേ
ബാഹുബലിയുടെ കൂറ്റൻ പ്രതിമയുള്ള ഗോൾഡ് പ്രതിമ, ആ ഗോൾഡ് കളറില് അതാണ് അത് ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ട്. അതിന്റെ അടുത്ത് ആളുകൾ എന്നിട്ട് എന്റെ വലിപ്പം നോക്കി. ഇപ്പൊ നമ്മളെ ഈ ഷോ ഇനി കൊറേ ഷോ അതിനകത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള കൊറേ സ്റ്റാച്ചു ഉണ്ടോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അവിടെ ബാഹുബലിയുടെ രണ്ട് പീസായിട്ട് വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. തൊട്ടപ്പുറത്ത് അമ്പെയ്യുന്ന ആ പോർഷൻ ഒക്കെ ഉണ്ട്, ഒരു വണ്ടി പോലെ കാണുന്നുണ്ടോ? ഒരുപാട് അതേക്ക് കാണാനുണ്ട്. അതെ, 10,000 മണിക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. വസന്ത്, നമ്മളെ ബാഹുബലിയുടെ കൊട്ടാരത്തിൽ നമ്മൾ നിൽക്കുന്ന ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്ക് വരുന്നത് ലൈവായിട്ട്. കണ്ടോ എന്തുമാത്രം ഏരിയ ഉണ്ടെന്ന് അറിയോ? വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രക്ഷയില്ലാത്ത വലിപ്പമാണ്. ഭയങ്കര ഹൈറ്റിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് ലൈവായിട്ട്. അടിപൊളിയാണ് എന്തായാലും.